കുറിച്ച് മമ്മൂട്ടി സാറിനെ കുറിച്ച് ഒരു ചോദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വള്ളക്കാരനായിട്ട് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും ഉണ്ടായിരുന്ന ഒരു തീയുണ്ട്, അത് ഒരു തരി പോലും അണയാതെ ഊതി 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 അദ്ദേഹം ഇപ്പോഴും കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്നൊരു ഭാഗം ഞാൻ പറഞ്ഞു. തമ്പുലൈൻ ഒന്ന് സൂക്ഷിച്ചിടണേ സഹോദര, കാരണം നീ ചിലവർ വായിച്ചിട്ട് മാത്രം നമ്മളെ വിളിച്ച് ചീത്ത പറയുന്നവരുണ്ട്. കേരളത്തിലെ എല്ലാ മീഡിയാസിനോടും പറയാണ്, നോവിക്കാത്ത രീതിയിൽ നമുക്ക് ചീത്ത വിളി കേൾക്കാതെ, ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം ചാടി അല്ലെങ്കിൽ ഞാനൊരു ആറ്റിറ്റ്യൂഡ് ഇറക്കിയെങ്കിൽ അത് കട്ട് ചെയ്ത് തന്നെ നിങ്ങൾ രക്ഷിക്കേണ്ട കാര്യമില്ല. ഞാനത് അനുഭവിക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ അനുഭവിച്ചോട്ടെ. മണിച്ചേട്ടനെ ആയിട്ട് ആകെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ട് ഷേക്കാൻ്റെ കൊടുത്ത് അതൊരു തിരക്കിൽ, അദ്ദേഹത്തിൻ്റെ മകൾ പഠിക്കുന്ന സ്കൂളിൽ സ്കൂളിൻ്റെ പരിപാടിക്ക് സെറ്റ് വർക്കും കാര്യങ്ങളും ഒരു നാടകത്തിൻ്റെ സെറ്റ് വർക്കിനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേട്ടാ, നമ്മൾ പറഞ്ഞ സിനിമയുടെ ഈ കാര്യങ്ങളൊക്കെ വസ്ത്രത്തിനെ കുറിച്ചാണ്, സിനിമകൾ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക, കാരണം സിനിമകളുടെ എപ്പോഴും പണ്ടത്തെ ഒരു ഇതുപോലെ എപ്പോഴും അപ്ഡേറ്റ് റിയൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയി ജോണേഴ്സ് മാറി തുടങ്ങി, പുതിയ പുതിയ എക്സ്പെരിമെന്റ്സ് ട്രൈ ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഡ്രീം, ഏതൊരു അഭിനേതാവിൻ്റെയും ഡ്രീം ആയിരിക്കും ഇന്നൊരു നടൻ്റെ കൂടെ അഭിനയിക്കുക, ഇല്ല ഇന്നൊരു കാസ്റ്റിൻ്റെ ജോയിൻ ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മുടെ മലയാള സിനിമയിൽ എന്നും ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ഇന്നും ഒരു തവണയെങ്കിലും ജസ്റ്റ് മീറ്റ് ചെയ്ത് ഒന്ന് ഒരു പവർ ഡയലോഗ് അല്ലെങ്കിൽ ഒരു പാസിംഗ് റോൾ ആയാലും ആഗ്രഹിക്കുന്ന ഒരു ആക്ടേഴ്സാണ് മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ, അതാണ് രജനീകാന്ത് സാറ്, അവരോടൊക്കെ വർക്ക് ചെയ്തു. അവരുടെ ഒരു വലിയ പാഠപുസ്തകമാണ്, അവരിൽ നിന്നും പഠിച്ച ഒരു ലെസൺ എന്തായിരിക്കും? പാഷൻ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത്, പാഷൻ ഇല്ലാതെ നമുക്ക് മുന്നോട്ട്, അതുതന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവരുടെ എല്ലാവരുടെയും സിനിമയോടുള്ളൊരു പാഷൻ ഉണ്ടല്ലോ, കറക്റ്റ് സമയത്ത് വരിക അല്ലെങ്കിൽ അത് പഠിക്കാൻ ഇപ്പോഴും പണിയെടുക്കുക എന്ന് പറയുന്ന ആ പാഷൻ തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിപ്പോൾ ലാൽ സാറിൻ്റെ ആയാലും മമ്മൂട്ടി സാറിൻ്റെ ആയാലും രജനി സാറിൻ്റെ ആയാലും എല്ലാം സെയിമാണ്. അതിന് പല രീതികളിലുണ്ട്, ഇപ്പോൾ എന്താ പറയുക, പലരും പല രീതിയിലാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഇപ്പോൾ പേട്ടയിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ രജനി സാറിൻ്റെ ഒരു വിനയം, നമ്മളെ ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറായിട്ട് നിന്നിട്ട് പോലും അദ്ദേഹം ഡയറക്ടറിനും സിനിമയ്ക്കും കൊടുക്കുന്നൊരു ബഹുമാനമുണ്ട്, അത് പുതിയ ആളുകൾ കണ്ടുപിടിക്കാവുന്ന അല്ലെങ്കിൽ ഇൻസ്പയർ ആവാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ മമ്മൂട്ടി സാറിൻ്റെ കാര്യമാണെങ്കിലും ലാൽ സാറിൻ്റെ കാര്യമാണെങ്കിലും അവർക്ക് അവരുടേതായ പ്രത്യേകതകളും എന്താ പറയുക സിദ്ധികളും ഉള്ളത് കൊണ്ട് തന്നെ, ടാലൻറ്റും ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ നിൽക്കുന്നത്. അതൊക്കെ നമുക്ക് കണ്ടാൽ നമുക്ക് ഇൻസ്പയർ ചെയ്യാവുന്ന ഒരുപാട് കാര്യമുണ്ട്. ഇപ്പോൾ മമ്മൂക്ക തന്നെ ഒരു ഇൻ്റർവ്യൂ പറയാനുണ്ട്, എനിക്ക് അഭിനയിക്കാനുള്ള കൊതി ഇതുവരെ മാറിയിട്ടില്ല, എനിക്ക് ഒരു ആർത്തിയാണെന്ന് പറയുക. അപ്പോൾ കിട്ടുന്ന ഓരോ കഥാപാത്രത്തിനും വേണ്ടി വീണ്ടും വീണ്ടും കിട്ടാനുള്ളൊരു, അത് എനിക്കുന്ന ഒരു കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ എനിക്ക് വേണ്ട ഒരു ഏറ്റവും വലിയതായിട്ട് വേണ്ട ഒരു കാര്യമാണ് തോന്നുന്നു. വീണ്ടും ആ കൊതിയോടെ തന്നെ ആദ്യ സിനിമയിലും അങ്ങനെ വന്നോ അതേ കൊതിയോടെ തന്നെ നിൽക്കാൻ പറയുന്നൊരു, അതെ 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 അത് തന്നെയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ പാഷൻ ഒട്ടും കുറഞ്ഞിട്ടില്ല ആ ഒരു ഇപ്പോഴും. ഇപ്പൊ ഭ്രമയുഗത്തിൽ ആ ക്യാരക്ടർ ചെയ്യാൻ എടുത്തിട്ടുള്ള എഫേർട്ട് അത് എത്ര പ്രായത്തിലാണ്, എത്ര പടങ്ങൾ കഴിഞ്ഞിട്ട്, എത്ര സംവിധായകരെ കണ്ടിട്ട്, എത്ര അവാർഡുകൾ വാങ്ങി കഴിഞ്ഞിട്ടാണ് ഒരു പുതിയ നടൻ കൊടുക്കുന്ന അപ്രോച്ചാണ്. അതെ, അതേപോലെ മലൈക്കോട്ടെ വാലിബനിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ള അദ്ദേഹം. അപ്പോൾ അതിന് കൊടുത്തിട്ടുള്ള, അതിന് കൊടുക്കാൻ ആ അപ്രോച്ച് കൊടുക്കാനുള്ള മനസ്സില്ലേ, അത് അവർക്ക് ഇന്നും ഉണ്ട്. ഇന്നും അവരുടെ ആ ഫയർ അവർ കൊണ്ടു കിടക്കുന്നു എന്ന് പറയുന്നിടത്താണ്, അതാണ് നമ്മൾ ഇൻസ്പയർ ആവേണ്ടത്. ഇപ്പം മണികണ്ഠ ചേട്ടൻ തന്നെ നമ്മുടെ മലയാളത്തിലെ മണിനാഥം, നമ്മുടെ മണിച്ചേട്ടനെ ഇപ്പോഴും മലയാളികൾ ഇപ്പോഴും ഓർക്കാനുണ്ട്. ഇന്നും ആ കലാകാരൻ മലയാളത്തിലില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ചെയ്തു വെച്ച കഥാപാത്രങ്ങളായാലും ശരി, അദ്ദേഹത്തിൻ്റെ പാട്ടുകളായാലും ഇന്നും മലയാളികൾ ഇന്നും ഓർക്കാറുണ്ട്. അപ്പോൾ ചേട്ടനെ കാണുമ്പോഴും പലപ്പോഴും മണിച്ചേട്ടനുമായിട്ട് ചെറിയ കമ്പാരിസൺ ഒക്കെ വരാറുണ്ട്. മണിച്ചേട്ടനായിട്ട് എന്തെങ്കിലും ഓർമ്മകൾ എന്ന് പറയാറുണ്ട്? മണിച്ചേട്ടനെ ആയിട്ട് ആകെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ട് ഷേക്കാൻ്റെ കൊടുത്ത് അതൊരു തിരക്കിൽ, അദ്ദേഹത്തിൻ്റെ മകൾ പഠിക്കുന്ന സ്കൂളിൽ സ്കൂളിൻ്റെ പരിപാടിക്ക് സെറ്റ് വർക്കും കാര്യങ്ങളും ഒരു നാടകത്തിൻ്റെ സെറ്റ് വർക്കിനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മണിച്ചേട്ടൻ ഗസ്റ്റായിട്ട് അവിടെ വരുന്നു. സ്റ്റേജിൽ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ പൊതിയുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു കുഞ്ഞിക്കൈയും കൊടുത്ത് ആ കയ്യിലൊന്ന് പിടിക്കാൻ പറ്റിയിട്ടുണ്ടെന്നല്ലാതെ സംസാരിക്കാനോ വേറെ ഒന്നും സാധിച്ചിട്ടില്ല. ഞാൻ നടനായി ആവുന്ന സമയത്ത് അതിന് മുമ്പ് അദ്ദേഹം മരിച്ചു.
അപ്പോ പക്ഷെ ഇന്നും മണിച്ചേട്ടനെ കാണുമ്പോ മണിച്ചേട്ടനുമായിട്ട് ചെറിയൊരു കമ്പാരിസൺ, മണിച്ചേട്ടൻ ചെയ്ത കഥാപാത്രങ്ങളുമായിട്ട് കമ്പാരിസൺ ഒക്കെ വരാറുണ്ട് സോഷ്യൽ മീഡിയയില്. ശരിക്കും അതെന്താണെന്ന് എനിക്കും അറിയില്ല, കാരണം അത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ മണിച്ചേട്ടൻ്റെ ഒരു രൂപമോ അല്ലെങ്കിൽ ശബ്ദമോ അല്ലെങ്കിൽ ആ ടാലൻറ്റോ ഒന്നും എനിക്കില്ല. പക്ഷെ പലരും മണിച്ചേട്ടനെ, മണിച്ചേട്ടന് കൊടുക്കുന്ന സ്നേഹം എനിക്ക് തരുന്നുണ്ട്, അതെനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. മണിച്ചേട്ടനോട്, ഇത് മണിച്ചേട്ടനുള്ള സ്നേഹമാണെന്ന് എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലാകുന്നുണ്ട്. അതെൻ്റെ ഒരു ഭാഗ്യമാണ്. അത് ചിലപ്പോൾ പേരിൽ മണി ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെ വന്ന വഴിയിൽ മണിച്ചേട്ടൻ എന്നാണ് കൂടുതൽ വിളിക്കുന്നത്. മണിച്ചേട്ടൻ, ബാലൻചേട്ടൻ, അതെ. മണികണ്ഠൻ എന്ന് തീർത്ത് വിളിക്കുന്നവർ വളരെ കുറവാണ്. മണിന്നും മണിച്ചേട്ടാന്നും കൂടുതലും എന്നെക്കാൾ പ്രായമുള്ളവർ പോലും എന്നെ ചേട്ടാന്നാണ് വിളിക്കുന്നത്. അത് ഞാൻ ചെയ്ത കഥാപാത്രത്തിൻ്റെയും പിന്നെ ഈ മണിച്ചേട്ടനോടുള്ളൊരു സ്നേഹവും റെസ്പെക്റ്റൊക്കെ ആയിരിക്കാം. അത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഭാഗ്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യം. ഞാൻ പണിയെടുക്കാതെ കിട്ടിയിട്ടുള്ള, പക്ഷേ അതേപോലെ ആവണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല. മണിച്ചേട്ടൻ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. മണിച്ചേട്ടനൊക്കെ നമ്മളുടെ ആദ്യം പറഞ്ഞല്ലോ, ഗുരുസ്ഥാനത്ത് കാണുന്ന നടന്മാർ തന്നെയാണ്. പക്ഷേ ഞാൻ അടുത്ത കലാഭവൻ മണി ആവണം എന്നുള്ളൊരു അല്ല, ആസൂത്രണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലാനിങ്ങോ ഒന്നുമില്ല. എൻ്റെ അഭിനയത്തിലാണെങ്കിൽ പോലും എനിക്ക് എൻ്റെതായ ഒരു ശൈലിയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കാണുമ്പോൾ ആളുകൾ അങ്ങനെ അതിനെ ചേർത്ത് സംസാരിക്കുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് അവർ പറയുന്നത്. പക്ഷെ മണിച്ചേട്ടൻ നല്ലൊരു കലാകാരനാണ്. ഇപ്പൊ ഇതിനെ മണിച്ചേട്ടനെ കുറിച്ച് കമ്പയർ ചെയ്തപ്പോ പറഞ്ഞ ഒരു നല്ലൊരു ഗായകനാണ് ഞങ്ങൾക്ക് അറിയാം. ഒരു പാട്ട് ഞങ്ങൾക്ക് ഞാൻ വിളിച്ച നല്ല ഇന്നൊരു ഇന്റർവ്യൂ കുറെ നാൾ കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ കിട്ടി നല്ല ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ ഒന്നാമത് ടയേർഡാണ്, പിന്നെ ശബ്ദം അടഞ്ഞിരിക്കുന്നതുകൊണ്ട് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല. അത് കുഴപ്പമില്ല. അപ്പം ചേട്ടാ, സിനിമ എന്ന് പറയുന്ന ഒരു മായാ ലോകമാണെന്ന് പറയാറുണ്ട്, ശരിക്കും അങ്ങനെ തന്നെയാണോ? സാധാരണ ലോകത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സാധാരണ ജീവിതത്തെ വെച്ച് നോക്കുമ്പോൾ അത് വേറൊരു ഡിഫറെൻ്റ് ഏരിയ ആണല്ലോ. ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു എന്താ പറയുക, ഇതുവരെ കണ്ടിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ചിലപ്പോൾ ഒരാളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാം, ചിലപ്പോൾ ഒരാളുടെ എന്താ പറയുക, മുകളിലുള്ള താഴെയാക്കാൻ, താഴെയുള്ള മുകളിൽ കയറ്റാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ. ആ, അങ്ങനെ തന്നെയാണല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. എന്നെ ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ചയാണല്ലോ ഞാൻ ഇങ്ങനെ ആയത്. അങ്ങനെ തന്നെയാണ്. അതിന് അതിൽ മായാജാലമായിട്ട് തോന്നും നമുക്ക്. ആ മായയിൽ വീഴാതെ അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി നിന്നാൽ കുറേ നാളെ നിൽക്കാൻ പറ്റും. മായയിൽ വീഴാതിരിക്കുക, അതെ, അത് കാണുക, ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. ഇതെന്നും ഉണ്ടാവും എന്നുള്ളൊരു വിചാരമൊന്നും വേണ്ട. പണിയെടുത്ത ജീവിക്കുക, പണിയെടുത്താൽ ഉണ്ടാവും, നിൽക്കും. അല്ലാതെ നമുക്ക് സിനിമയ്ക്ക് വേണ്ട ഒരു കാലമുണ്ട്. സിനിമയ്ക്ക് വേണ്ടപ്പോഴേ നമ്മളെ സിനിമ എടുക്കുള്ളൂ. നമുക്ക് വേണ്ടപ്പോൾ സിനിമ വരില്ല. എനിക്കിപ്പോൾ ഇനി ഒരു കൊല്ലത്തേക്ക് ഞാൻ പടം ചെയ്യാനുള്ള, അടുത്ത കൊല്ലം ഞാൻ, അടുത്ത കൊല്ലം മുതൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സാധിച്ചെന്ന് വരില്ല. ഒരു കൊല്ലം കൊണ്ട് നമ്മുടെ അഡ്രസ്സ് കംപ്ലീറ്റ്. അതറിയില്ല, നമ്മൾ, എനിക്ക് അങ്ങനത്തെ ഒരു 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 സംഘം വെച്ചിട്ട് അല്ലെങ്കിൽ കുറേ പൈസ അതിന് വേണ്ടിയിട്ട് ചിലവാക്കാനുള്ള ആ ലെവലിലേക്കൊന്നും ഞാൻ വളർന്നിട്ടില്ല. അങ്ങനെയൊന്നും ആലോചിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അല്ലാതെ ഒരു സത്യസന്ധമായ സ്നേഹം എന്നോട് മലയാളികൾക്കുണ്ട്. ഒരു മലയാള സിനിമാ പ്രേക്ഷകർക്ക് എന്നോട് അവരുടെ ഒരാളെന്നുള്ള നിലയിൽ എന്നെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ വസ്ത്രങ്ങൾ വാങ്ങുകയും അല്ലെങ്കിൽ ഇങ്ങനെ ഇൻ്റർവ്യൂസ് വിളിക്കുമ്പോൾ പോയി നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നത് അതൊരു സെൽഫ് മാർക്കറ്റ് പരിപാടിയല്ല. എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ നിൽക്കാൻ, ഇപ്പോൾ ഓൺലൈൻ മീഡിയാസാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇടയിൽ നമ്മൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ നിങ്ങൾ വിളിക്കുമ്പോൾ വന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം തരാം. അല്ല, തീർച്ചയായും. കാരണം വെച്ചാൽ വേണമെന്ന് വെച്ചാൽ നോ പറയാനായിട്ടുള്ള എല്ലാ റൈറ്റ്സുകളും ഉണ്ട്. പക്ഷെ അവരുടെ വിശേഷങ്ങൾ പറയാനല്ല, അവരുടെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അത് അവരുടെ മനസ്സിലാക്കുക. കാരണം ചേട്ടനെ പോലെ നല്ലൊരു കലാകാരൻ ഇത്രയും സിനിമകൾ ചെയ്തു, ഇത്രയും മലയാളികൾ, മണികണ്ഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത മലയാളികളില്ല. ഞാൻ നല്ല നടനാണെന്ന് കമ്മട്ടിപ്പാടം സിനിമ കണ്ടപ്പോൾ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ആയിരിക്കാം മനസ്സിലാക്കിയത്. പക്ഷെ ഞാനൊരു നല്ല മനുഷ്യനും കൂടിയാണെന്ന് ഈ ജനങ്ങളെ അറിയിച്ചത് മീഡിയയാണ്, നിങ്ങളെപ്പോലുള്ള അവതാരകരാണ്. നമ്മൾ ഇങ്ങനെയുള്ളവരെ മറ്റുള്ളവരെ അറിയണം. അതുകൊണ്ട് ഞാൻ ഏത് ഇൻ്റർവ്യൂ വിളിച്ചാലും മാക്സിമം പോവാതിരിക്കാറില്ല, പോവും. പിന്നെ അത്
ഒരുപാടാവുമ്പോന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പം ഞാൻ ഏതാണ്ട് ഒരു 1-2 കൊല്ലമായി കൊടുത്തിട്ട്. കാരണം കൃത്യമായി എന്തെങ്കിലും ഒരു കാരണം ഉണ്ട്. എന്നെ വിളിക്കുമ്പോൾ ഒക്കെ ഞാൻ പറയും ഒരു പണി ഇറങ്ങട്ടെ, എൻ്റെ ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടൊരു ക്യാരക്ടർ വരട്ടെ. അപ്പോൾ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പുതിയ വിശേഷം ഉണ്ടെങ്കിലല്ലേ അത് പറയാൻ പറ്റുള്ളൂ. പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ അവർക്കും ബുദ്ധിമുട്ടാവും, നമുക്കും ബുദ്ധിമുട്ടാവും. ചേട്ടാ, കലാരൂപങ്ങൾ എപ്പോഴെങ്കിലും പൊളിറ്റിക്സ് ആയി മാറുന്നതായിട്ട് തോന്നുന്നുണ്ടോ? പലപ്പോഴും എന്താ നിറത്തിന്റെ പേരില്, ജാതിയുടെ പേരില്, സിനിമ കലാരൂപ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു കലാരൂപം എന്ന് പറഞ്ഞത് എന്താ പറയുക, ജാതി മത വർഗ നിറ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എന്താണോ നമുക്ക് പറയുന്നത്, സൊസൈറ്റിക്ക് എന്താണോ കൊടുക്കാനുള്ള മെസ്സേജ്, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള. പക്ഷെ പലപ്പോഴും അതൊരു കച്ചവടങ്ങളായി മാറി, അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും അങ്ങനത്തെ കച്ചവടങ്ങളിലൊന്നും ഞാൻ ഭാഗമായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ അത് മനസ്സിലാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒബ്സർവേഷൻ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ആർക്കും ചവിട്ടി അരയ്ക്കാൻ പറ്റുന്ന ഒരു കലാകാരൻ എന്ന് പറയാൻ ആർക്കും ചവിട്ടി അരയ്ക്കാൻ പറ്റുന്ന ഒരു എന്തോ ഒരു വസ്തുവാണെന്നൊരു എല്ലാവർക്കും ഒന്നുമില്ല. ചില ആളുകളുടെ തെറ്റിദ്ധാരണയും അവരുടെ പഠിപ്പ് കുറവ്, പഠിപ്പ് എന്ന് വെച്ചാൽ സ്കൂൾ പഠിപ്പല്ല ഞാൻ പറയണം, അവരുടെ ജീവിതാനുഭവം അല്ലെങ്കിൽ അതിന് അവരുടെ കാഴ്ചപ്പാടുകളുടെ പ്രശ്നമാണ്. അത് കാലം അവരെ പഠിപ്പിക്കും, അവർ വേറെ കാഴ്ച കണ്ടോളും, കാഴ്ച മാറി കണ്ടോളൂ. എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ, നമുക്ക് തെറ്റ് ശരിയൊക്കെ ഉണ്ടാവുമല്ലോ. എന്തായാലും ആ വിഷയത്തിൽ എനിക്ക് വലിയ ആധികാരികമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. ഇത് ആരോട് ചെയ്താലും നമ്മൾ നിറവും ജാതിയും നമ്മളുടെ സാമ്പത്തികം ഒന്നും കണ്ടിട്ടല്ല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടേണ്ടതും അംഗീകരിക്കേണ്ടതും മര്യാദ കൊടുക്കേണ്ടതും. മനുഷ്യനാണെന്നുള്ള ഒരു മര്യാദ നമ്മൾ എപ്പോഴും എല്ലാവരോടും ക്യാരക്ടർ ആണല്ലോ ഈ സൊസൈറ്റി ഇത്ര വളർന്നാൽ പോലും അതിൽ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും വ്യക്തികളുടെ മാത്രം മാറുമായിരിക്കും എന്നെങ്കിലും. അല്ല, മാറും തീർച്ചയായിട്ടും. പല കാര്യങ്ങളും മാറിയില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ നാട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും ഇപ്പം നടക്കുന്നില്ലല്ലോ. നമ്മളെ നമ്മുടെ കാരണവന്മാരെ അനുഭവിച്ചിട്ടുള്ള പല വേദനകളും നമുക്ക് അനുഭവിക്കേണ്ട വന്നിട്ടില്ലല്ലോ. ഒക്കെ മാറും തീർച്ചയായിട്ടും. ഇതൊക്കെ നിസ്സാരം മാറാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ വളരെ ചുരുക്കം ആളുകളിലേ ഉള്ളൂ ഇത്തരം പ്രശ്നങ്ങളൊക്കെ. അതൊക്കെ സ്വാഭാവികമായിട്ടും മാറിക്കോളും. പിന്നെ ഇത് ചെറിയ കാര്യമല്ല, ഞാനിപ്പോൾ മാറിക്കോളും എന്നൊക്കെ പറയുന്ന ചെറിയ കാര്യമല്ല ഇത്. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ് ഇൻസൾട്ടിങ്, അല്ലെങ്കിൽ അത് ഏതിൻ്റെ പേരിലാണെങ്കിലും ഒരു വേദിയിൽ അല്ലെങ്കിൽ ഒരു സഭയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവുക അല്ലെങ്കിൽ അപമാനിക്കപ്പെടുക എന്ന് പറയുന്നത്, അത് ശരിയായിക്കോളും എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. ഞാൻ അതിനെ പരിപോഷിപ്പിക്കാത്തത് എനിക്കതിൻ്റെ രണ്ട് വശങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. പിന്നെ ഞാൻ എൻ്റെ മാനസികാവസ്ഥ ഇപ്പോൾ അതിന് പറ്റിയതല്ല. ഞാനിപ്പോൾ ഒരു വിജയം, ഒരു സന്തോഷം, 8 വർഷത്തിന് ശേഷം ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്, അപ്പോൾ ഇതിനെ ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ മറ്റെന്താ പറയുക, ഞാൻ ഇടപെട്ടാൽ അതിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ ഞാൻ ഇടപെടും. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയാൽ അതിന് വലിയ ഒരു കാര്യം ഉണ്ടാവുമെങ്കിൽ ഞാൻ ഇറക്കാം, ഞാൻ പഠിക്കാം, ഞാൻ അത് എന്താണെന്ന് അന്വേഷിക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും അല്ല മാറാൻ പോകുന്നത്. മാറേണ്ടത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേര് ചേർന്ന് നിന്നാലേ അല്ലെങ്കിൽ പറഞ്ഞാൽ മാത്രമേ ഇത്തരം ആറ്റിറ്റ്യൂഡൊക്കെ മാറുള്ളൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ചേട്ടാ, ഇപ്പം അഞ്ചക്കള്ളക്കോക്കാൻ ഇറങ്ങി, നല്ല രീതിയിൽ റെസ്പോൺസ് വന്നിരിക്കുന്നു. ഇനി പുതിയ പ്രോജക്ട്സ് ഏതൊക്കെയാണ്? അഞ്ചക്കള്ളക്കോക്കാൻ്റെ ടെക്നിക്കൽ സൈഡിൽ കുറച്ച് പേരുടെ പേര് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. അതിൻ്റെ സംഗീത സംവിധായകൻ മണികണ്ഠൻ അയ്യപ്പ, അരുൺ മോഹൻ ക്യാമറ, അതുപോലെ എഡിറ്റിംഗ്, പിന്നെ മേക്കപ്പ്, ഈ കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ളത്, അതേപോലെ ആർട്ട്, ഇതൊക്കെ ടെക്നീഷ്യൻസിൻ്റെ ആറാട്ടാണ് അഞ്ചക്കള്ളക്കോക്കാൻ എന്ന് പറയുന്ന സിനിമ. ഉല്ലാസ് ഡയറക്ടർ ഉല്ലാസ് തുടങ്ങി അതിൻ്റെ റൈറ്റേഴ്സ്, അതേപോലെ തന്നെ ഇത്രയും നല്ല സിനിമ ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ നട്ടെല്ലെന്ന് പറയുന്ന അതിൻ്റെ പ്രൊഡക്ഷനാണ്, ചെമ്പോസ്കി പ്രൊഡക്ഷൻ. ചെമ്പൻ ചേട്ടൻ്റെ ബ്രില്യൻസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ തന്നെയാണ്. അതായത് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതിൽ കോംപ്രമൈസ് ചെയ്യാതെ ആ സംവിധായകൻ ആ കഥ ആവശ്യപ്പെടുന്ന എല്ലാം കൃത്യമായി എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. കൃത്യം രീതിയിൽ അത് പോയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് അത് എന്ത് പ്രൊമോഷനാണോ ഈ സിനിമയ്ക്ക് കൊടുക്കേണ്ടത് അത് കൊടുത്ത് എല്ലാ തിയേറ്ററുകളിലും ഇപ്പോൾ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷം, എല്ലാവരോടും അതിന് നന്ദി പറയുന്നു. സിനിമ കാണാത്തവർ
തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം, എന്നാലേ അതിൻ്റെ 100% ആ സിനിമ ആസ്വദിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ തിയേറ്ററുകളിൽ പോയി സിനിമ കാണണം. അടുത്ത പ്രോജക്റ്റ് താങ്കൾ ചോദിച്ച ആൻ്റണി പെപ്പെ നായകനായിട്ടുള്ള കൊണ്ടൽ എന്ന് പറയുന്നൊരു സിനിമ, അത് ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ചും കൂടി ഫൈറ്റ് അടിയിടി പടമാണോ? അടിയിടിയും ഉണ്ട്, പക്ഷേ അടിയിടി മാത്രമല്ല, ഇത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കടൽ സംബന്ധപ്പെട്ട ഒരു കഥയാണ്, കടലുമായിട്ടൊക്കെ, കടലിലൊക്കെ കുറച്ച് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, കുറച്ചല്ല കുറച്ചധികം കടലിൽ തന്നെയാണ്. അതിനകത്തൊരു നല്ല കഥാപാത്രം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ തമിഴിൽ ശശികുമാർ, ഡയറക്ടർ ശശികുമാർ, അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു പടം. അങ്ങനെ ഒന്ന് രണ്ട് സിനിമകൾ ഇനി ഇറങ്ങാനുണ്ട്. ഴ എന്ന് പറയുന്ന ഗിരീഷ് പി സി പാലം റൈറ്ററാണ് അദ്ദേഹം, നാടകം ചെറുകഥ നോവലൊക്കെ എഴുതുന്ന ആളാണ്, സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുകഥയായിട്ടുള്ള മഴ തന്നെ മഴ എന്ന് പറയുന്ന കഥ സിനിമയാക്കിയിട്ടുണ്ട് ഴ എന്ന പേരിൽ. അത് ഞാനും നന്ദുവാണ് കൂടെ അഭിനയിച്ചിട്ടുള്ളത്. ഒരുപാട് പ്രതീക്ഷയുള്ളൊരു കഥാപാത്രമാണ്. അതൊരു ഫെസ്റ്റിവലിലൊക്കെ അയച്ചിട്ട് ഒ ടി ടിയിലും തിയേറ്ററിലും ഒക്കെ ശ്രമിക്കാനിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം അത് പ്രതീക്ഷയുള്ള ക്യാരക്ടറാണ്. ഈ നായക കഥ അല്ലെങ്കിൽ കഥ നയിക്കുന്ന ഒരു നായകനെ ലീഡ് റോളിൽ വരുന്ന ഒരു കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതേപോലത്തെ ഏതെങ്കിലും സിനിമകൾ വരുന്നുണ്ടോ? അല്ല, ഞാൻ ഇതിന് നമ്മൾ ആദ്യം ഇത് വന്നല്ലോ, ഈ ക്വസ്റ്റ്യൻ വന്നതിന് ഞാൻ ഉത്തരം പറഞ്ഞു. അതായത് ഇവിടെ നിൽക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആഗ്രഹം. ആഗ്രഹിക്കുന്നുണ്ടോ ഒരു നടൻ? അല്ല, അത് എന്ത് വന്നാലും അത് ചെയ്യുക. ഇന്ന ആഗ്രഹം, ഇന്ന പോയിന്റ് ആയിട്ട് അത് ചെയ്യണം, ഇത് ചെയ്യണം, ആ പറഞ്ഞ ആഗ്രഹങ്ങളല്ല ഇന്ന് സിനിമയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഉണ്ടാവുമ്പോൾ അവർക്കൊരു ആഗ്രഹം തോന്നുമല്ലോ. ഇപ്പം ഉല്ലാസം ഉണ്ടായ ഒരു ആഗ്രഹമാണ് ആ ബാലൻ ചേട്ടന് പോലത്തെ ഒരു എൻട്രി മണികണ്ഠൻ ചേട്ടന് കൊടുക്കണം, അതേപോലത്തെ ഒരു ക്യാരക്ടർ കൊടുക്കണമെന്ന് ഉല്ലാസ് എന്ന് പറയുന്ന ഡയറക്ടർക്ക് ഉണ്ടായ ആഗ്രഹം. അപ്പം ആഗ്രഹിക്കേണ്ട ഞാനല്ല, പ്രേക്ഷകനും പ്രൊഡ്യൂസേഴ്സും സംവിധായകരുമാണ്. അവരാഗ്രഹിച്ചാൽ അത് നടക്കും. പ്രേക്ഷകരായ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർ, അത് നിങ്ങളുടെ ആഗ്രഹം അവരിലേക്ക് എത്തും. ഇങ്ങനെ അല തല്ലുന്ന പോലെ ഇങ്ങനെ തല്ലി തല്ലി അത് അവരിലേക്ക് എത്തും. അപ്പോൾ അവരത് ആലോചിക്കും, ഓക്കെ നമുക്ക് മണികണ്ഠനെ വെച്ചിട്ടൊരു പരിപാടി ചെയ്തു നോക്കാമെന്ന്. അപ്പോൾ അത് വരും. അല്ലാതെ ഞാൻ മാത്രം ആഗ്രഹിച്ചുകൊണ്ടൊന്നും സംഭവിക്കില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ എന്നും ഞാൻ ഉണ്ടാവുക, നിങ്ങൾ എന്നെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന പോലെ ലോങ് ലൈഫ്, എൻ്റെ മരണം വരെ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക എന്നൊക്കെ ഉള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എക്സ്ട്രീം അത് തന്നെയാണ് സിനിമയിൽ എപ്പോഴും ഉണ്ടാവുക. അഭിനയം എന്ന കലയിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഇനിയും പഠിക്കാനും ഒരുപാട് ദൂരം സഞ്ചരിക്കാനൊക്കെ കഴിയട്ടെ എന്നാഗ്രഹിക്കുന്നു. തീർച്ചയായും എല്ലാം സാധിക്കും. മലയാളികളായ ഞങ്ങളെല്ലാം മണികണ്ഠൻ ചേട്ടനെ സ്നേഹിക്കുന്ന ഓരോ പ്രേക്ഷകനും ആഗ്രഹിക്കുന്നുണ്ട് ചേട്ടൻ ലീഡ് റോളിൽ സിനിമകൾ വരിക, ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്യുക, എന്നും ഓർക്കുന്ന കഥാപാത്രങ്ങൾ സമ്മാനിക്കുക. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. 2024 ഒരുപാട് ഓർക്കാൻ പറ്റുന്ന സിനിമകൾ ചേട്ടൻ സമ്മാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്താം. ഞാൻ നിങ്ങളോട് മാത്രമല്ല എല്ലാ മീഡിയ സഹോദരന്മാരോടും, നിങ്ങളുടെ പ്രോഡക്റ്റിനെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അതൊരിക്കലും വന്നിരിക്കുന്ന സെലിബ്രിറ്റി പറയുന്ന അനുസരിച്ച് പോകാൻ പറ്റില്ല. ഇത് സെലിബ്രിറ്റി ആയിട്ട് എടുക്കരുത്, സഹോദരനായിട്ട് നിങ്ങൾ, ഞാൻ ഈ മീഡിയ മാത്രമല്ല പറയുന്നത്, എല്ലാ മീഡിയ എടുത്തും തമ്പുലൈൻ ഒന്ന് സൂക്ഷിച്ചിടണേ സഹോദര. കാരണം ചിലവർ വായിച്ചിട്ട് മാത്രം നമ്മളെ വിളിച്ച് ചീത്ത പറയുന്നവരുണ്ട്, ഇത് കാണില്ല മുഴുവനും, എന്നിട്ട് കമൻ്റ് ഇടുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ക്യാച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വിടും. പക്ഷേ അത് നമ്മളെ നമ്മൾ അനുഭവിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ റിക്വസ്റ്റാണ്, ഒരിക്കലും അത് എനിക്കിടപെടാവുന്ന ഒരു ഏരിയ അല്ല, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് എങ്ങനെ ഇറക്കണമെന്നുള്ളത് എന്റെ ഇഷ്ടമാണെന്ന് പറയാൻ നിങ്ങൾക്ക് 100% അവകാശമുണ്ട്. ഈ പോഷം കട്ട് ചെയ്ത് കളയരുത്. അല്ല, ഇത് ഞാൻ നിങ്ങളോട് മാത്രമല്ല കേരളത്തിലെ എല്ലാ മീഡിയാസിനോടും പറയാണ്, നോവിക്കാത്ത രീതിയിൽ നമുക്ക് ചീത്ത വിളി കേൾക്കാതെ. ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം ചാടി അല്ലെങ്കിൽ ഞാൻ ഒരു ആറ്റിറ്റ്യൂഡ് ഇറക്കിയെങ്കിൽ അത് കട്ട് ചെയ്ത് തന്നെ നിങ്ങൾ രക്ഷിക്കേണ്ട കാര്യമില്ല. ഞാൻ അത് അനുഭവിക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ അനുഭവിച്ചോട്ടെ, പക്ഷേ അത് ബാധ്യസ്ഥനല്ലാത്ത ആളെയും അനുഭവിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാപ്ഷൻ ഇടരുത്. ഇത് എന്താ പറയുക, എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ മമ്മൂക്കയെ കുറിച്ച്, മമ്മൂട്ടി സാറിനെ കുറിച്ച് ഒരു ചോദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു,
വള്ളക്കാരനായിട്ട് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും ഉണ്ടായിരുന്ന ഒരു തീയുണ്ട്. അത് ഒരു തരി പോലും അണയാതെ ഊതി 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 അദ്ദേഹം ഇപ്പോഴും കൊണ്ടു കിടക്കുന്നു എന്ന് പറയുന്നൊരു ഭാഗം ഞാൻ പറഞ്ഞു. അവരതിൻ്റെ തമ്പിട്ടത് വള്ളക്കാരിൽ നിന്നും, വള്ളക്കാരനായിട്ട് വന്ന മമ്മൂക്കയുടെ തീ ഇന്നും അണഞ്ഞിട്ടില്ല, ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് നോക്കുന്നു മണികണ്ഠം പറഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങനെ എന്തോ ഒരു ക്യാപ്ഷൻ വന്നു. അതിൻ്റെ പുറകെ താഴെ വന്നത് മമ്മൂക്കയെ കുറിച്ച് അഭിപ്രായം പറയാം, നീ ആരാടാ എന്നൊക്കെ ചോദിച്ചിട്ട് നീ നിന്റെ പണി നോക്കിയാൽ മതി. തീർച്ചയായും അവരൊക്കെ ലെജൻഡ്സ് ആണ്. അവരെ കുറിച്ച് അവർക്കൊന്നും നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഉള്ള അങ്ങനത്തെ ഒരു മറുപടിയേ അല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ റിക്വസ്റ്റാണ് കേരളത്തിലെ എല്ലാ മീഡിയ, ഓൺലൈൻ മീഡിയ പ്രവർത്തകരോടും ഉള്ള ഒരു ഒരു നിങ്ങളുടെ അനിയൻ്റെ അല്ലെങ്കിൽ ചേട്ടൻ്റെ കൂടപ്പിറപ്പിൻ്റെ ഒരു അപേക്ഷയാണ്, തമ്പ് ലൈൻ വേദനിപ്പിക്കാതെ ജീവിതം കൂടിയാണ്. ഒന്നാമത് 8 വർഷം കൂടിയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹിറ്റാണ് ഈ സിനിമ. ഇനിയും ആളുകളിലേക്ക് എത്താനുണ്ട്. അപ്പോൾ അത് വെറുപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ സിനിമയും കൂടി ബാധിക്കും. ഞാൻ ഒരാൾ കാരണം അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മണികണ്ഠൻ. അപ്പം തീർച്ചയായും മണികണ്ഠൻ ചേട്ടൻ പറയുന്ന പോലെ തന്നെ എല്ലാം നല്ലതായിട്ട് ഭവിക്കട്ടെ. താങ്ക് യു. അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് സിനിമകൾ കാണാൻ സാധിക്കട്ടെ. താങ്ക് യു. അപ്പോൾ കൂടെ വിശേഷങ്ങൾ അടുത്ത തന്നെ കാണുന്നവരെ സെൻ ബി സൈനിങ് ഓഫ്.